അപ്പോൾ ഇതാണ് നമ്മുടെ പൂവ്. ഇതിൽ പുറമെ ഈ കാണുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഇതളുകളും ഇതിനെ ഈ പൂവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ തന്നെയാണ്. നമുക്കതൊന്നും അല്ല അറിയേണ്ട കാര്യങ്ങൾ, നമുക്കിതിന് ഉള്ളിലേക്ക് വരണം. ഇതിനുള്ളിലാണ് ഈ പൂവിൻ്റെ പൂമ്പടി ഇരിക്കുന്ന ഭാഗവും പരാഗണം നടക്കേണ്ട ഭാഗവും ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ കൊക്കപ്പൂവുകളിൽ എങ്ങനെ കൃത്രിമ പരാഗണം ചെയ്യാം എന്ന കാര്യമാണ്. അതിനായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊക്കപ്പൂവുകളിൽ ഉണ്ടാകുന്ന പൂവുകളെ പറ്റിയും ആ പൂവുകളുടെ പ്രത്യേകതകളെ പറ്റിയും ആ പൂവുകളിൽ എങ്ങനെ പോളിനേഷൻ ചെയ്യാം എന്നുള്ള കാര്യവും നോക്കാം. കൊക്കോ ചെടികളിൽ സീസണിൽ ആയിരക്കണക്കിന് പൂവുകളുണ്ടാകും. പൂവുകൾ വിരിയുന്നത് ഓരോ ദിവസങ്ങളിലായിട്ടായിരിക്കും. പിന്നെ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കൊക്കോ ചെടികളിൽ ഉണ്ടാകുന്ന എല്ലാ പൂവുകളും പരാഗണം നടന്നാൽ കായായി മാറുന്ന പൂവുകളാണ്. നമ്മുടെ എല്ലാവരുടെ ഒരു സംശയമാണ്, ഇല്ല നമ്മളൊക്കെ സാധാരണ പറയുന്നതാണ് കൊക്കോ ചെടികളിലുണ്ടാകുന്ന പൂവുകൾ ആൺപൂവും പെൺപൂവും രണ്ടാണ്, അല്ല ആൺപൂവുകളാണ് കൂടുതലുണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇത് പൊഴിഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല, കൊക്കോ ചെടികളിലുണ്ടാകുന്ന എല്ലാ പൂവുകളും കാപ്പൂവുകൾ തന്നെയാണ്. പരാഗണം നടന്നാൽ കായായി മാറാൻ 100% സാധ്യതയുള്ള പൂവുകൾ തന്നെയാണ്. പിന്നെ ഇത് എന്തുകൊണ്ട് കായകൾ കുറയുന്നു എന്നുള്ള കാര്യം നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊക്കോ ചെടികളിൽ നടക്കുന്ന പരാഗണം, സ്വാഭാവിക പരാഗണം എങ്ങനെയാണ്, എന്തുകൊണ്ട് കായകൾ കുറയുന്നു എന്നുള്ള കാര്യം നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ പാർട്ട് 1 വീഡിയോ കാണുവാണെങ്കിൽ ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പോളിനേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ വ്യക്തമാകും. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് പാർട്ട് 1 അതിൽ കാണാം. പാർട്ട് 1 ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നതുകൊണ്ട് നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളിൽ ഒന്ന് വ്യക്തമാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മനസ്സിലാവുമ്പോഴായിരിക്കും നമ്മൾ ഇന്ന് പറയുന്ന ഇല്ല പോളിനേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരുന്നു, കൊക്ക പൂവ്. അപ്പോൾ കൃത്രിമ പരാഗണം നടത്താൻ ഇല്ല ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താൻ ഇല്ല ഹാൻഡ് പോളിനേഷൻ നടത്താനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആദ്യമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂവിനെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതും, പിന്നെ നമുക്കിത് ചെയ്യാനായിട്ട് ഇതിൻ്റെ ചെറിയ പൂവാണ്, തീരെ ചെറിയ പൂവാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് കേസരവും പരാഗണ കേന്ദ്രവും ഒക്കെ ഇരിക്കുന്നത്. അപ്പം നമുക്കത് ചെയ്യാനായിട്ട് കൈ ഒരു ഉപകരണം എന്ന് പറയുന്നത് നമ്മളൊരു പ്ലക്കറാണ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലോ, ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റം നല്ല ഷാർപ്പായിരിക്കും. അതെന്താണ് എന്നുള്ള കാര്യം ഇല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്തെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇത് കൊക്കയുടെ പൂവ്, ഇത് മൊട്ടാണ്, ഇത് പൂവ്. ഈ മൊട്ടാണ് നാളെ വിരിയുന്നത്. അപ്പം ഇത് ഇന്ന് വിരിഞ്ഞ പൂവാണ്. അപ്പോൾ ഈ പൂവിൽ ഉള്ളത് അല്ലെങ്കിൽ പൂവിനെക്കുറിച്ച് ബേസിക്കായിട്ട് പറയുമ്പോഴുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് ഇതളുകളുണ്ട്, അതുപോലെ തന്നെ കേസരം ഇരിക്കുന്ന ഭാഗമുണ്ട്, കായിരിക്കുന്നത്, അതായത് എല്ലാം കാപ്പൂവുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. കൊക്കപ്പൂവ് എല്ലാം കാപ്പൂവുകളാണ്. പോളിനേറ്റ് ആയാൽ, അതായത് പരാഗണം നടന്നാൽ കായായി മാറുന്ന പൂവുകളാണ്. അതുകൊണ്ട് ഇതിന് നടുവിലുള്ള ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട് കാ ഇരിക്കുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഈ കായയുടെ അഗ്രഭാഗം ഇല്ലെങ്കിൽ പോളൻ ട്യൂബ് എന്നൊക്കെ പറയും, ആ അഗ്രഭാഗത്താണ് നമുക്ക് പരാഗണം അതായത് പൂമ്പടി എത്തേണ്ടത്, പരാഗണ കേന്ദ്രം. അപ്പോൾ ഇതാണ് പൂവിനെക്കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഈ പുറത്തുള്ള ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈച്ചനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഇതളുകളും പൂമ്പടി ഇരിക്കുന്ന ഭാഗവും ഒപ്പം നമ്മുടെ പരാഗണ കേന്ദ്രമാണ് ഈ പൂവിലുള്ളത്. ഇനി ഞാൻ അതിനെ ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പം ഇത് ഫോൺ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണാനും മനസ്സിലാക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പൂവ്. ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളൊരു പൂ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളീ പൂവിങ്ങനെ ഈ തടിയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ പൂവിന് ഇളക്കം തട്ടാതിരിക്കാനാണ്. എന്നുവെച്ചാൽ ഇത് ഇളകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരുന്നിട്ടുണ്ട് ഇളകും, ഇളകിയിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയിൽ നിന്ന് ഫോക്കസ് ഔട്ട് ആകും, അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകത്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ അനക്കഥ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ പൂവിലേക്ക് വരാം. ഈ പൂവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പുറമേ കാണുന്ന ഭാഗങ്ങൾ, അത് ഇതളുകളും ഈ പൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ്, അതല്ല നമുക്ക് ആവശ്യം. നമുക്കതിനകത്ത് ഈ പൂവിൽ തന്നെയാണ് നമ്മുടെ പരാഗണ കേസരവും ഒപ്പം പരാഗണ സ്ഥലവും ഉള്ളത്. അപ്പം ഒത്ത നടുവിൽ കാണുന്ന അല്ലെങ്കിൽ മധ്യത്തിൽ കാണുന്ന ഒരു വെളുത്ത ദണ്ട് പോലുള്ളൊരു ഭാഗവും, വെളുത്ത ദണ്ട് കണക്റ്റായിരിക്കുന്ന ഒരു കുഞ്ഞ് ഒരു വെളുത്ത ഒരു മുത്ത് പോലെയുള്ള ഭാഗമുണ്ട്. ഈ മുത്ത് പോലെ ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കായാണ്. ഈ പരാഗണം നടന്നാൽ വളർന്നു വരുന്നത് ഈ കായാണ്. ഈ കായനെ കണക്റ്റ് ചെയ്തിരിക്കുന്ന വെളുത്ത ദണ്ട് പോലെയുള്ള ഭാഗമാണ് പോളൻ ട്യൂബ്. ഈ പോളൻ ട്യൂബ് അല്ലെങ്കിൽ ദണ്ടിൻ്റെ അഗ്രഭാഗമാണ് നമുക്ക് പൂമ്പടി എത്തിക്കേണ്ടത്. അതാണ് നമ്മുടെ പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മ. ഈ സ്റ്റിഗ്മ അല്ലെങ്കിൽ പരാഗണ സ്ഥലം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അത് നല്ല നാരു പോലെയാണുള്ളത്.
നിങ്ങളൊരു പൂ പറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ക്യാമറയിൽ എത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. നാര് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തർ, അതായത് കേസരം. കേസരത്തിലാണ് പൂമ്പൊടി ഇരിക്കുന്നത്, പോളൻ ഇരിക്കുന്നത്. ഒരു പൂവിന് നമുക്ക് 5 കേസരമാണുള്ളത്. അതായത് കായ്ക്ക് ചുറ്റും, അല്ലെങ്കിൽ ഈ പോളൻ ട്യൂബിന് ചുറ്റും 5 കേസരമാണുള്ളത്. ഓരോ കേസരവും ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓരോ കേസരവും ഇങ്ങനെ ഒരു കവറിനുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അത് നോക്കാം. അപ്പം നമുക്ക് ഒരു കേസരം, അല്ലെങ്കിൽ ഒരു കേസരം അല്ലെങ്കിൽ ആന്തറൊന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ കവർ ഇങ്ങനെ പയ്യൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് കൈ പിടിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നൂടെ അമർത്തി പിടിക്കുകയാണ്. നിങ്ങൾ പോയിങ്ങനെ അമർത്തി പിടിക്കരുത്, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കേസരം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അല്ല ഒരു കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാണാമോ, അതതിൻ്റെ ഇതളാണ്. ഈ ഇതളും കൂടെ നമ്മളൊന്ന് മാറ്റുവാണ്. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാമായിരിക്കും. ഞാനത് പ്ലക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് പ്ലക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഞാനിപ്പോൾ പ്ലക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പ്ലക്കറിൻ്റെ അഗ്രഹത്തിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ആന്ത്ര. ഇതിൽ പരാഗണ പൂമ്പൊടി ഉള്ളത്. ഈ പൂമ്പൊടി ഇരിക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. നിങ്ങൾക്ക് ഇതിൽ കാണത്തില്ലായിരിക്കും, നിങ്ങളൊരു പൂ പറിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ പൂമ്പൊടി ഇരിക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. നിറയെ പൂമ്പൊടി ഉണ്ട് കേട്ടോ. ഇതുപോലെ 5 കേസരമാണ് നമുക്കുള്ളത്. ഈ 5 കേസരം ഉപയോഗിച്ച് നമുക്ക് 5 പൂ പോളിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പരാഗണം നടത്തേണ്ട സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ പരാഗണ കേന്ദ്രം എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. അതാണ് നമ്മുടെ മധ്യഭാഗത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമായിരിക്കും. ആ കുഞ്ഞ് മുത്ത് പോലെയുള്ള, അല്ലെങ്കിൽ ആ വെളുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓവറിയാണ്, അതായത് കായാണ്. പരാഗണം നടന്നാൽ വളർന്നു വരുന്നത് ഈ കായാണ്. ഈ ഓവറിയെ കണക്ട് ചെയ്താണ് നമ്മുടെ പോളൻ ട്യൂബ് ഉള്ളത്. ഈ പോളൻ ട്യൂബിൻ്റെ അഗ്രഭാഗമാണ് നമ്മുടെ പരാഗണ കേന്ദ്രം, അല്ലെങ്കിൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് പരാഗണം ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കവർ ഇങ്ങനെ ഓപ്പൺ, അതായത് നമ്മുടെ കേസരത്തിൻ്റെ കവർ ഓപ്പൺ ചെയ്യുക. ഒരു കേസരം പ്ലക്ക് ചെയ്തെടുക്കുക. പ്ലക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലക്കർ അധികം അമർത്തരുത്, അമർത്തി അത് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഇതാണല്ലോ. നേരെ നമ്മുടെ പരാഗണ കേന്ദ്രത്തിൽ, അതായത് നമ്മുടെ സ്റ്റിഗ്മ പരാഗണ കേന്ദ്രത്തിലേക്ക് പോവുക. അതായത് വെളുത്ത ദണ്ഡിൻ്റെ അഗ്രഭാഗമാണ് നമ്മുടെ പരാഗണ കേന്ദ്രം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഒന്നോ രണ്ടോ പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിന് മുമ്പടി അവിടെ എത്തിക്കോളും. നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ഒന്നേ കൂടുതൽ പ്രാവശ്യം ടച്ച് ചെയ്ത് കാണിച്ചത്. ഒന്നോ രണ്ടോ പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിന് പൂമ്പൊടി നമ്മുടെ പരാഗണ കേന്ദ്രത്തിൽ എത്തും. നിങ്ങൾക്ക് കാണാമായിരിക്കും, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കും പൂമ്പൊടി അവിടെ ഇങ്ങനെ വെളുത്ത് നിർത്തി പറ്റിയിരിക്കുന്ന കാണാം. അത്രയും പൂമ്പൊടി അവിടെ എത്തുന്നുണ്ട് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ തന്നെ. ആ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് ടച്ചായി എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ്. പൂമ്പൊടി അവിടെ എത്തി എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നുള്ളത് കാര്യം മാത്രമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചിടാം. നമ്മുടെ പ്ലക്കറി കേസരി ഇരിപ്പുണ്ട്. ജസ്റ്റ് നമ്മുടെ പരാഗണ കേന്ദ്രത്തിൽ, അതായത് വെളുത്ത ദണ്ഡിൻ്റെ അഗ്രഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഇതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഈ കൊക്കോ പൂ പോളിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പൂവിൽ കാണിച്ചതെന്ന് പറഞ്ഞാൽ ക്ലോസപ്പിൽ എടുത്ത് കാണിച്ചതാണ്. ആ ഒരു പൂവിൽ നിന്ന് തന്നെ കേസരം എടുത്തിട്ടാണ് പരാഗണ കേന്ദ്രത്തിൽ ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് കാണിച്ചത്. നമ്മൾ അങ്ങനെയല്ല, മറ്റൊരു പൂവിൽ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ പൂവ് അത്രയൊന്നും ഡിസ്റ്റർബ് ചെയ്യരുത്, അതിനെ അത്രയൊന്നും ഞെക്കിപ്പീച്ച് ഒന്നും ചെയ്യരുത്. നമുക്ക് ചെയ്യാനായിട്ട് മസിലും കാര്യങ്ങളൊന്നും വേണ്ട. ആ ട്രിക്കൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യണം. അതായത് പൂ അറിയാതെ കൂളായിട്ട് വേണം ചെയ്യാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നിപ്പോൾ ഒരു പൂ ചെയ്യാൻ, ഈ നമ്മൾ ഈ ചെടിയിലൊന്ന് ചെയ്ത് കാണിക്കാനായിട്ടൊരു പൂ എടുത്തിട്ടുണ്ട്. ഈ പൂ എടുത്തിരിക്കുന്നത് ഈ ചെടിയിൽ നിന്നല്ല, ഇതേ ഇനത്തിലും അല്ല, മറ്റൊരു ഇനത്തിൽ നിന്നാണ്. അപ്പോൾ ആ കാര്യം എന്താ എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു ഇനം എന്ന് ഞാൻ സ്പെഷ്യൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ എന്നുള്ളത് നമ്മൾ പാർട്ട് വന്ന് ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ പറയുന്നില്ല. ഞാൻ അതുകൊണ്ട് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലാഗായി പോവും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുമ്പോഴായിരിക്കും നിങ്ങൾ ചെയ്യുന്ന പൂ പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെടിയിൽ നിന്ന് തന്നെ പൂ എടുത്ത് പോളിനേറ്റ് ചെയ്തിട്ട് പിടിച്ചില്ലെങ്കിൽ അത് നമ്മളെ ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ പൂവും, നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോളിനേറ്റ് ചെയ്യുന്ന പൂവും പിടിക്കുകയുള്ളൂ. അതാണ് നമ്മൾ അതൊന്നുകൂടെ സ്ട്രെസ് അല്ലെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ കാരണം. അപ്പം നമ്മൾ മറ്റൊരു ഇനത്തിൽപ്പെട്ട ചെടിയിൽ നിന്നൊരു പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൂവുകളൊക്കെ തിരിച്ചറിയാനായിട്ട് ഈ പൂവിൻ്റെ വലിപ്പം, ആ പൂവിലുള്ള കളറിൻ്റെ വ്യത്യാസമൊക്കെ വെച്ച് തിരിച്ചറിയാം. അപ്പം ഇന്ന് വിരിഞ്ഞ പൂവാണിത്. അതുപോലെ തന്നെ ഇതും ഇന്ന് വിരിഞ്ഞ പൂവാണ്. നമ്മൾ രണ്ടും ഇന്ന് വിരിഞ്ഞ പൂവാണ് എടുത്തേക്കുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം, അതായത് അടുത്ത വീഡിയോയിൽ പറയാം. കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് കേട്ടോ പറയാൻ. ഇപ്പോൾ എന്താണ് പോളിനേഷൻ, എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളൊരു പൂവ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലക്കറും എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കേസരം നിങ്ങൾ പ്ലക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
ഇനി ഇതില്ലാതെയും ചെയ്യാം കേട്ടോ, നമുക്കിങ്ങനെ പ്ലക്കർ ഇല്ലാതെയും ചെയ്യാം. ഈ ജസ്റ്റ് ഇങ്ങനെ കവർ ഇങ്ങനെ വെറൽ ഉപയോഗിച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് പൂല് കൊണ്ടേ ഇങ്ങനെ ടച്ച് ചെയ്യാം. പക്ഷെ അങ്ങനെ രണ്ടെണ്ണം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, നമ്മൾ ആദ്യം ടച്ച് ചെയ്ത് ഏത് ആണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലക്കർ ഉപയോഗിച്ച് ഓരോ കേസറും ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്ന ഒരു പൂ എടുത്തിട്ടുണ്ട്. ഇത് പക്കയായിട്ട് ക്ലിയർ ആവുമോ എന്നറിയത്തില്ല, എന്നാലും ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് പൂവിന് 5 കേസറും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഈ കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അതായത് ഈ കേസരമൊന്നും കേസരത്തിൽ അറ്റത്തിരിക്കുന്ന പൂമ്പൊടി ഒന്നും പോകരുത്, പതിയെ ഇങ്ങനെ ജസ്റ്റ് കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. ഈ തൊപ്പി പോലെ ഇരിക്കുന്ന ഈ ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഈ കേസരത്തെ തട്ടുമുട്ടൊന്നും ചെയ്യരുത്, എന്നു വെച്ചാൽ ഈ പൂമ്പൊടി അതിനകത്തുനിന്ന് പോകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ പ്ലക്കർ ഉപയോഗിച്ച് ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുക. ഈ പ്ലക്കറിൽ വെച്ച് അധികം അമർത്തരുത്, എന്നു വെച്ചാൽ അത് അവിടെ വെച്ച് അങ്ങ് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. നേരെ നമ്മുടെ പൂവിലേക്ക് പോവുക, ചെയ്യേണ്ട പൂവിലേക്ക് പോവുക, ഇന്ന് പറഞ്ഞ പൂവിലേക്ക് പോവുക. ഇതിൻ്റെ പരാഗണ കേന്ദ്രത്തിൽ നമ്മൾ കാണിച്ച് തന്ന വെളുത്ത ദണ്ട് പോലെയുള്ള ഭാഗത്തിൻ്റെ അഗ്രത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ, ഇതുണ്ടോ നിങ്ങൾക്ക് കാണാതിരിക്കും, ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ പൂമ്പടി ഇങ്ങനെ പറ്റിയിരിക്കുന്ന കാണാം. ഞാനൊന്നുകൂടെ കാണിക്കാം. നമ്മുടെ പ്ലക്കറിൽ കേസരി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു. ആ പൂ പോലെ അറിയാതെ ആ പൂവിൻ്റെ പരാഗണ കേന്ദ്രത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുക, ഇതുണ്ട് ഇതിനറ്റത്ത് ഇങ്ങനെ പൂമ്പടി ഇങ്ങനെ പറ്റിയിരിക്കുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേസരം എടുത്ത് അവിടെ കൊണ്ടുപോയി, അതായത് നമ്മുടെ പരാഗണ കേന്ദ്രത്തിൽ ചെയ്യേണ്ട പൂവിൻ്റെ പരാഗണ കേന്ദ്രത്തിൽ ടച്ച് ചെയ്യുമ്പോൾ അത് ടച്ചായി എന്നുള്ള ഒരു ഉറപ്പ് വരുത്തണം. ഇത് ചെറിയ പൂവാണ്ട് നമ്മൾ കാഴ്ച നന്നായിട്ട് കിട്ടണം. അതിൽ ഇച്ചിരി ഉയരത്തിലേക്കൊക്കെ ചെയ്യുമ്പോൾ അത് ടച്ചായി, അതായത് പൂമ്പടി നമ്മുടെ പരാഗണ കേന്ദ്രത്തിൽ എത്തി എന്നുള്ള കാര്യം ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ ആ കാ പിടിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പോളിനേഷൻ, നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ചെയ്യാൻ വളരെ സിമ്പിളാണ്, മനസ്സിലാക്കിയിരുന്നാൽ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് വിരിഞ്ഞ പൂവ്, അതായത് ഇന്നലെ വിരിഞ്ഞ പൂവാണോ ഇന്ന് വിരിഞ്ഞ പൂവാണോ എന്ന് പറയുന്ന കാര്യം തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് വിരിഞ്ഞ പൂവുകൾ തമ്മിലാണ്, അല്ലെ, ആ പൂവുകളിലെ പൂമ്പടി തമ്മിലാണ്, പൂമ്പടി ഉപയോഗിച്ചാണ് നമ്മൾ പരാഗണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ചെയ്യേണ്ട സമയം, ഈ പൂവുകൾ എങ്ങനെ തിരിച്ചറിയാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ, ഇന്നും കൂടെ ഇത് എല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ടൈം, പൂവ് എങ്ങനെ തിരിച്ചറിയാം, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചേർത്ത് നമ്മൾ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ പാർട്ട് 3 പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പാർട്ട് 3. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യത്തെ പാർട്ട് 1 പറഞ്ഞതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ കർഷകരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ കൊണ്ട് നമ്മുടെ നാടിന് അല്ലെങ്കിൽ ജനുവിനായിട്ടുള്ള കൊക്കോ കർഷകർക്ക് ഒരു ഉപകാരമാകുന്നത്. അപ്പോൾ പാർട്ട് 3 ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ അല്ലെങ്കിൽ ഈ പോളിനേഷൻ എന്നുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ കുറച്ചുകൂടെ എന്ത് കാര്യമാണ് മനസ്സിലാകാത്തതെന്ന് പറയുവാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ പുതിയൊരു വീഡിയോയിൽ കാണും വരെ. ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ.